ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഓവർവെൽമിങ് സപ്പോർട്ടിന് വേണ്ടി വളരെ വളരെ വലിയൊരു താങ്ക്സ്. അപ്പോൾ നമ്മൾ ധർമ്മരാജ വരെയാണ് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ധർമ്മരാജ കഴിഞ്ഞിട്ട് പിന്നെ വന്നതെന്ന് പറയുന്നത് ബാലരാമവർമ്മയുടെ സമയമാണ്. പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹി വാസ് ലൈക്ക് യുനോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ധർമ്മരാജായ മാർത്താണ്ഡവർമ്മയുടെ ഒക്കെ പോളിസീസ്, ലിബറൽ പോളിസീസിൻ്റെയൊക്കെ ഒരു റിവേഴ്സലാണ്. അതായത് നേരെ മാറി തിരിച്ച് ഉള്ള സംഭവങ്ങളായിരുന്നു. റൂളർ വളരെ വീക്കായിരുന്നു, അതേപോലെ തന്നെ ഹി വാസ് നോട്ട് കോമ്പിറ്റൻ്റ്. അതുപോലെ പുള്ളിയുടെ എല്ലാ പവറും പുള്ളിയുടെ ഒരു ക്ലീഷ ആയിട്ടുള്ള ഒരാളുണ്ട്, ഒരു അങ്കിൾ പോലത്തെ ഒരാൾ, ഹു വാസ് നോൺ ആസ് ജയന്തൻ ശങ്കരൻ. അപ്പോൾ ഈ ജയന്തൻ ശങ്കരൻ്റെ കയ്യിലാണ് ഭരണം ഫുൾ ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ശരിക്കുമുള്ള രാജാവ് ബാലരാമവർമ്മയാണെങ്കിൽ പോലും ജയന്തൻ ശങ്കരൻ്റെ കയ്യിലായിരുന്നു ഭരണം ഫുൾ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണെന്ന് പറയാം. ജയന്തൻ ശങ്കരൻ മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് പേര് ഉണ്ട്. ജയന്തൻ ശങ്കർ നമ്പൂരി, പിന്നെയുള്ളത് ശങ്കര നാരായണൻ ചെട്ടി. ഓക്കെ, പിന്നെയുള്ളത് മാത്തു തരംഗൻ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ കയ്യിലാണ് എന്തുള്ളത്, പവറുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഭരിക്കുന്ന ബാലരാമവർമ്മയാണെങ്കിൽ പോലും ശരിയായ ഭരണം എന്ന് പറയുന്നത് ജയന്തൻ ശങ്കരൻ നമ്പൂരിയുടെയും ശങ്കരൻ ചെട്ടിയാരുടെ കയ്യിലും മാത്തു തരംഗൻ്റെ കയ്യിലുമായിരുന്നു. ഈ മൂന്ന് പേരെ നമ്മൾ വേണമെങ്കിൽ ട്രയംവിയേറ്റ് എന്ന് പറയും. ട്രയംവിയേറ്റ്, ഓക്കെ, അതായത് മൂന്ന് പേർ എന്താ പറയുക, ത്രീ ഭംഗങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ, ത്രീ തലങ്ങൾ. ഓക്കെ, സോ ഈ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മൂന്ന് പേരുടെ ഭരണം കൊണ്ട് തന്നെ അവിടെ നമ്മൾ കണ്ട ഒരു ഭരണത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇഗ്നോറൻസ്, രണ്ട് പ്രോഫ്ലിഗസി ആൻഡ് റാപ്പസിറ്റി. മണ്ടത്തരവും അതുപോലെ തന്നെ ഇഗ്നോറൻസുമായ കുറച്ച് ഭരണങ്ങളാണ് നമ്മളത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവർ അവരുടേതായ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം രാജ്യത്തെ ഉപയോഗിക്കുകയും പബ്ലിക് വെൽഫെയറിനെ പറ്റി ഒരു തരി പോലും ചിന്തിക്കാത്ത രീതിയിലാവുകയും ചെയ്തു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വേലുത്തമ്പി എന്ന് പറയുന്ന ഒരു വാരിയർ റൈസ് ചെയ്യുന്നത്. ഓക്കെ, വേലുത്തമ്പി അറിയാലോ. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയിലാണ് വേലുത്തമ്പി ഈസ് കമ്മിങ് അപ്പ്. അപ്പോൾ നമ്മളും ഇതേപോലെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സംഭവങ്ങളും, നമുക്ക് കോൺസിക്വൻസസ് ആയിട്ട് വരുന്ന പല സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് എടുത്തിട്ട് യു ഹാവ് ടു ബി എ ഫൈറ്റർ. ഓക്കെ, ഫൈറ്റ് ഫൈറ്റ് ആൻഡ് ഫൈറ്റ് ആൻഡ് ഗെറ്റ് വാട്ട് യു വാണ്ട്. ഓക്കെ, യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് അൺടിൽ യു റീച്ച് യുവർ ഗോൾ. ഓക്കെ, അറൈസ് അവേക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദി ഗോൾ ഇസ് റീച്ച്ഡ്, അല്ലേ, നമ്മുടെ വിവേകാനന്ദൻ്റെ വെരി ഫേമസ് ആയ കോഡ്സ് ആണ്. സോ യു ഹാവ് ടു വാട്ട്, യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്, യു ഹാവ് ടു പുഷ് യുവർ സെൽഫ്. ചിലപ്പോൾ നമുക്ക് ഒന്നും പഠിക്കേണ്ടെന്ന്, ബട്ട് ഈവൻ ദോ യു ഹാവ് ടു സ്റ്റഡി, ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമുക്കിങ്ങനെ ആരെയും സഹായിക്കേണ്ട, ബട്ട് സ്റ്റിൽ ദെൻ യു ഹാവ് ടു ഡു ഹെൽപ്പ്. അപ്പോൾ സോ നമ്മൾ മാക്സിമം എല്ലാവർക്കും പോസിറ്റീവായിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ നമ്മൾ വേലുത്തമ്പിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത്രയും ഒരു ഹാർഷ് സിറ്റുവേഷനിലാണ് വേലുത്തമ്പി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ വരുന്നത്. ഓക്കെ, വേലുത്തമ്പി വാസ് നമ്മുടെ തലക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കാര്യക്കാരായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാര്യക്കാർ എന്ന് പറയുന്നത് ഫുൾ അവിടുത്തെ റവന്യൂ എല്ലാം നോക്കി നടത്തുന്ന ആളാണ്. സോ ഈ കാര്യക്കാർ എവിടുത്തെ കാര്യക്കാരായിരുന്നു, തലക്കുളം. ഓക്കെ, സോ വേലുത്തമ്പി വാസ് ദ കാര്യക്കാർ ഓഫ് തലക്കുളം. അപ്പോൾ വേലുത്തമ്പി വാസ് ഫൈറ്റർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അൺറീസണബിൾ ഡിമാൻഡ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് പേരും കൂടെ, അതായത് ഈ മൂന്ന് പേരുടെ തീരുമാനപ്രകാരം ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേലുത്തമ്പിയുടെ അടുത്ത് പറഞ്ഞു. ആര്, ഈ മൂന്ന് പേരും, ജയന്തൻ ശങ്കർ നമ്പൂരിയും ശങ്കര നാരായണൻ ചെട്ടിയും മധു തരംഗനും പറഞ്ഞു ഇത്ര പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കണം. ഓക്കെ, ബട്ട് വേലുത്തമ്പി വാസ് എ ഫൈറ്റർ ആൻഡ് ഹി റിയാക്ടഡ് ഷാർപ്ലി ടു ദി അൺറീസണബിൾ ഡിമാൻഡ് ആൻഡ് ഹി പ്രോംപ്റ്റ്ലി ഓർഗനൈസ്ഡ് എ പോപ്പുലർ റിവോൾട്ട്. അപ്പം വേലുത്തമ്പിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി ഒരു റിവോൾട്ട് നയിച്ചു. ഓക്കെ, അപ്പോൾ റിവോൾട്ട് അടിച്ചു. അപ്പോൾ ആ റിവോൾട്ടിൽ വളരെ, ആ റിവോൾട്ട് ശരിക്കും പറഞ്ഞാൽ നാഞ്ഞങ്ങാടിൽ നിന്നും ട്രിവാൻഡ്രം വരയ്ക്കുമുള്ള ഒരു റിവോൾട്ടാണ്. മാർച്ച് നടത്തി, അങ്ങനെ മാർച്ച് നടത്തി ഒരുപാട് ഇൻസർജൻസ് വന്നു. അപ്പോൾ പുള്ളിയുടെ ലീഡർഷിപ്പിലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിവോൾട്ട് അല്ലെങ്കിൽ ഈ ഒരു മാർച്ച് കാരണം ഈ രാജാവിന് പുള്ളിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യേണ്ടി വന്നു, ഡിസ്മിസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, മാത്രമല്ല ഈ മൂന്ന് പേർക്കും പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. ജയന്തൻ ശങ്കരനും ശങ്കര നാരായണ ചെട്ടിക്കും മാധു തരംഗനും പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ റെബൽ ലീഡേഴ്സായ ചെമ്പകരാമൻ പിള്ളൈ
സോ ചെമ്പകരാമൻ പിള്ളയും ചിറങ്കിയിലുള്ള ചെമ്പകരാമൻ പിള്ളയും വേലുത്തമ്പിയും ഇവർ രണ്ടുപേരെയും, അതായത് ഈ റിവോൾട്ട് നടത്തിയ മെയിൻ ആൾക്കാരാണ് ചെമ്പകരാമൻ പിള്ളയും വേലുത്തമ്പിയും. ഇവർ രണ്ടുപേരും എന്താക്കി? വലിയ സർവാധികാരും മുളക് മദീശീല കാര്യക്കാരും. ഓക്കെ, അതായത് വേലുത്തമ്പീനെ എന്താക്കി പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾ മനസ്സിലായിരുന്നു മനസ്സിലായി. മുളക് വേലുത്തമ്പീനെ മുളക് മടിശീല കാര്യക്കാർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, കൊമേഴ്സ് മിനിസ്റ്റർ, കൊമേഴ്സ് നമ്മൾ പറയില്ലേ വാണിജ്യ മന്ത്രി, ഓക്കെ കൊമേഴ്സ് മിനിസ്റ്റർ ആക്കുകയും അതേസമയം ചെമ്പകരാമൻ പിള്ളേനെ വലിയ സർവാധികാരിക്കാർ, ഓക്കെ വലിയ സർവാധികാരിക്കാർ. അപ്പം ചെമ്പകരാമൻ പിള്ളേനെ എന്താക്കി? വലിയ സർവാധികാരികാരാക്കി. അതുപോലെ തന്നെ വേലുത്തമ്പീനെ മുളക് മടിശീല കാര്യക്കാർ. ഈ വലിയ സർവാധികാരിക്കാർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്താണ്? ദളവ. ഓക്കെ, വേലുത്തമ്പി അപ്പോഴും ദളവായിട്ടില്ല. വേലുത്തമ്പി വാസ് വാട്ട്? ജസ്റ്റ് മടിശീല കാര്യക്കാർ, കൊമേഴ്സ് മിനിസ്റ്റർ മാത്രമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു റിവോൾട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ റിവോൾട്ട് പ്രകാരം ഈ മൂന്ന് ഈ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ആരെന്ന് പറഞ്ഞ, അതായത് സ്വന്തം കാര്യത്തിന് മാത്രം നോക്കിക്കൊണ്ട് നടന്ന ആൾക്കാരാണ് ഈ മൂന്ന് ആൾക്കാർ, ജയന്തനും ശങ്കരനാരായണും മാധുവും. അപ്പോൾ ഈ മൂന്ന് പേരെയും അടിച്ചമർത്തുകയും അടിച്ചമർത്തിയതിൻ്റെ ഫലമായിട്ട് തന്നെ അവർ ചെയ്തത് തെറ്റാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുകയും അവരെ ആ റിവോൾട്ട് നയിച്ച രണ്ട് മെയിൻ ലീഡേഴ്സിനെ എന്താക്കി? ഒരാളെ ദളവയാക്കി, ഒരാളെ കൊമേഴ്സ് മിനിസ്റ്ററും ആക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോപ്പുലർ കോസിൻ്റെ വിക്ടറി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററി, കേരളയുടെ മോഡേൺ ഹിസ്റ്ററിയിൽ തന്നെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. ഓക്കെ, എന്നിട്ട് 1800, ഓക്കെ 1800s തന്നെ വേലുത്തമ്പി സ്വന്തമായിട്ട്, ഓക്കെ സ്വന്തമായിട്ട് തന്നെ ദളവയായിട്ട് അപ്പോയിൻ്റ് ആയി. അത് ആ സമയത്ത് പ്രസിഡൻ്റ് ആയിരുന്ന മക്കോളയാണ് വേലുത്തമ്പിനെ ദളവയാക്കി അംഗീകരിച്ചത്, അപ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേലുത്തമ്പിയുടെ റിഫോംസ് ആണ്. ഓക്കെ, നമ്മൾ ഈ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്നത് വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, സോ ശരിക്കും ഒരുപാട് റിഫോംസ് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. വി മസ്റ്റ് ബി വെരി ഹാപ്പി ടു ഹാവ് സച്ച് എ കൈൻഡ് ഓഫ് എന്താ പറയുക, ദളവ. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലെ കറപ്റ്റും ഡിസ്ഹോണസ്റ്റുമായുള്ള ഒഫീഷ്യൽസിനെയൊക്കെ പുള്ളി പുറത്താക്കി. എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഗവൺമെൻറ് വർക്ക് കറക്റ്റായിട്ട് രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു? റീ ഓർഗനൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പൈസ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ കറക്റ്റായിട്ട് ആ പറയുന്ന തുക തന്നെ പിരിക്കുന്നുള്ളൂ എന്നുള്ള രീതിയൊക്കെ പുള്ളി ഉറപ്പാക്കി. അതുപോലെ തന്നെ ഓഫീസേഴ്സ് ഓഫ് ഓൾ ഡിവിഷൻസ് ഇൻ താലൂക്ക് സ്റ്റേറ്റ് വർക്ക് കാൾഡ് അപ്പോൺ ടു സബ്മിറ്റ് ഡെയിലി റിട്ടേൺസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെക്ടേഷൻ. ആദ്യമായിട്ട് എല്ലാ താലൂക്കിലെയും എല്ലാ ഡിവിഷൻസിലെയും സ്റ്റേറ്റിലുള്ള എല്ലാ ഡിവിഷൻസിലെയും താലൂക്കിൻ്റെയും ഓഫീസർമാരുടെ ഡെയിലി ഇൻകവും എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യാൻ പറഞ്ഞു, ദേ ആസ് ടു റിട്ടേൺ, ഡെയിലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദാറ്റ് വാസ് എ വൺ ഓഫ് ദി അമേസിങ് തിങ്. ഓക്കെ, അതുപോലെ തന്നെ ഹി ഗീവ് അറ്റൻഷൻ ടു ദി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ദി വില്ലേജ് ലെവൽ. വില്ലേജ് ലെവലിൽ വരെ എഡ്യൂക്കേഷന് പ്രൊമോഷൻ ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻ്റ് തിങ് കാരണം ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വിൽ ബി വി സോ ഹാപ്പി, റൈറ്റ്? സോ അത് ദളവ ടു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ ദി വെൽഫെയർ ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ടൗൺസ് ലൈക്ക് ട്രിവാൻഡ്രം, കൊല്ലം ആൻഡ് ആലപ്പി. അപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പി ഈ സ്ഥലങ്ങളിലൊക്കെ ടൗൺസിൻ്റെ പ്രോസ്പെരിറ്റിക്കും വെൽഫെയറിനും വേണ്ടി പുള്ളി പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ സിറ്റി ഇമ്പ്രൂവ് ചെയ്തു, ഒരുപാട് പബ്ലിക് ബിൽഡിങ്സ് വന്നു. ഹുസുർ കച്ചേരി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഹുസുർ കച്ചേരി. അപ്പോൾ ഈ ഹുസുർ കച്ചേരി എവിടെ വെച്ചു? കൊല്ലത്ത് വയ്ക്കുകയും അതുപോലെ തന്നെ എക്സ്റ്റെൻസീവായിട്ട് ബസാർസ് ലീഡ് ഔട്ട് ചെയ്തു. ആൻഡ് ദളവ ടു സ്റ്റെപ്സ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ടൗൺ ആൻഡ് ദ പോർട്ട് ഓഫ് അലപ്പി ഓൺ പ്രോപ്പർ ലൈൻസ്. ഹി ഓപ്പൺ എ നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് വീക്ക്ലി ആൻഡ് ബൈ വീക്ക്ലി മാർക്കറ്റ്സ് അറ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ്. ആൾസോ വാട്ട് ഇറ്റ് ഇറ്റ് വേഴ്സ് ലൈക്ക് യു നോ ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, അലങ്ങാട് ഇവിടെയൊക്കെ വീക്ക്ലിയും ബൈ വീക്ക്ലിയും മാർക്കറ്റ്സൊക്കെ വെച്ചു. അതുപോലെ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺകൾട്ടിവബിൾ ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ്സിനെ പാഡി കൾട്ടിവേഷനിലേക്ക് എന്ത് ചെയ്തു കൊണ്ടുവന്നു. നമ്മൾ കൾട്ടിവബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് വെച്ചാൽ എന്താ,
കൾട്ടിവേറ്റ് ചെയ്യാം, മനസ്സിലായോ, കൃഷി ചെയ്യാം, പക്ഷെ അതിപ്പോൾ തരിശ് ഭൂമിയായിട്ട് കിടക്കുവാണ്. പക്ഷേ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത തരിശ് ഭൂമി, അൺകൾട്ടിവേറ്റഡ് വേസ്റ്റ് ലാൻഡിൽ വരെ കൃഷി ചെയ്യാൻ തുടങ്ങി. പാഡി കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത് വേലുത്തമ്പിയുടെ റിഫോംസ് അനുസരിച്ചാണ്. ഓക്കെ, നമ്മൾ പാഡി കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ബുഷി ഐലൻഡ്സ് ഓഫ് പാദ്ര മണൽ, ഓക്കെ, പാദ്ര മണൽ വേമ്പനാട് ലേക്കിലുള്ള പാദ്ര മണലിലെ ബുഷി ഐലൻഡ്സ് ക്ലിയർ ചെയ്തിട്ട് അതിൽ ഫുൾ എന്ത് കൊണ്ടുവന്നു, കൃഷി കൊണ്ടുവന്നു, പാഡി കൾട്ടിവേഷൻ കൊണ്ടുവന്നു. പാഡി കോക്കനട്ട് ആ രീതിയിലുള്ള ഒരു കൾട്ടിവേഷൻ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു അടിപൊളി അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറി. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഹൂം, നമ്മുടെ വേലുത്തമ്പി. അപ്പോൾ വേലുത്തമ്പി വേലുത്തമ്പി വാസ് ഹിംസൽ അപ്പോയിൻറ്റഡ് ദലവ ബൈ ദി പെർമിഷൻ ഓഫ് റെസിഡൻറ്റ് മക്കാലെ. മക്കാലയുടെ പെർമിഷനോട് കൂടിയാണ് പുള്ളി ദളവയായത്. 1800 പുള്ളി ദളവായത്. വൺ ഓഫ് ദി മെയിൻ ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറയുന്നത്, അയാൾ കയറിയപ്പോൾ തന്നെ കറപ്റ്റായിട്ടുള്ള ഓഫീസേഴ്സിനെയൊക്കെ പുള്ളി തുരത്തി ഓടിച്ചു. അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ വർക്കൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. എല്ലാ ഡിവിഷനിലും എല്ലാ താലൂക്കിലും ഡെയിലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓർഡർ വെച്ചു, ഇൻകവും എക്സ്പെൻഡിച്ചറും. അതുപോലെ തന്നെ വില്ലേജ് ലെവലിൽ എഡ്യൂക്കേഷന് വേണ്ടി വളരെയധികം ഫോക്കസ് കൊടുത്തു. പുള്ളി സ്വന്തം ഇഷ്ടപ്രകാരം പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ട്രിവാൻഡ്രം, ക്വെലൻ, ആലപ്പീര ടൗൺസൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. ഹുസൂർ കച്ചേരി കൊല്ലത്ത് ആരംഭിക്കുകയും ഒരുപാട് ബസാർസ് ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആലപ്പീര പോർട്ട് പുള്ളി തന്നെ മുൻകൈയെടുത്ത് ഡെവലപ്പ് ചെയ്തു. അൺകൾട്ടിവബിൾ ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ്സിൽ പാഡി കൾട്ടിവേഷൻ കൊണ്ടുവന്നു. നമ്മുടെ പാതിരാമണൽ ഐലൻഡ് ഇൻ വേമ്പനാട്, ബുഷി ഐലൻഡ് ആണ്, അത് ക്ലിയർ ചെയ്തു. അവിടെ ഫുൾ പാഡി കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ മൊത്തത്തിൽ പറഞ്ഞാൽ ദളവ വാസ് അമേസിംഗ്, ഐ മീൻ വേലുത്തമ്പി വാസ് അമേസിംഗ് ദളവ. ഓക്കെ, ഹീ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് വേലുത്തമ്പിക്ക് ശേഷം വന്ന അടുത്ത ആളാണ് ഉമ്മിണിത്തമ്പി. ഓക്കെ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ, ഐ മീൻ ട്രാവൻകൂറിൻ്റെ ആ ഒരു ഹിസ്റ്ററീൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ നമ്മളിപ്പം കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് വന്നിട്ടുള്ളത് ട്രാവൻകൂറിൽ നിന്നാണ്. ബിക്കോസ് അത്രയും ഏബിൾ ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ടായിരുന്നു, ആ റൂളേഴ്സിൻ്റെ അണുകൾ വന്ന ദളവകളാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് വി ഹാഡ് എ ലോട്ട് ഓഫ് ഗുഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സോ ട്രാവൻകൂർ ഹിസ്റ്ററി പഠിക്കുമ്പോൾ വിൽ ഗെറ്റ് ഗൂസ് ബംപ്സ് ബിക്കോസ് വി ഗോട്ട് എ ലോട്ട് ഓഫ് ഗുഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, എനിവേ, ഉമ്മിണിത്തമ്പി ആണ് വേലുത്തമ്പിനെ റീപ്ലേസ് ചെയ്തത്. ഒരുപാട് ഒരുപാട് ഫാർ റീച്ചിങ് റിഫോംസ് കൊണ്ടുവന്നു. ഒന്നെന്ന് പറയുന്നത് എല്ലാ ഇൻകം സോഴ്സസും പുള്ളി എന്ത് ചെയ്തു, പുള്ളി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ വാച്ച് ആൻഡ് വാർ, അതൊരു സിസ്റ്റമാണ്. ഓക്കെ, അതിൻ്റെ പേരാണ് കാവൽ. ഓക്കെ, ആ ഒരു കാവൽ എന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ജയിൽ, എല്ലാ ഡിസ്ട്രിക്റ്റിലും ജയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നാല് കോർട്ടുകൾ, അതിൻ്റെ പേരാണ് ഇൻസുവാഫ് കച്ചേരി. നമ്മളിപ്പോൾ മുൻസിഫ് എന്നൊക്കെ പറയുന്ന പോലെ ഇൻസുവാഫ് കച്ചേരി, 4 കോർട്ട് കൊണ്ടുവന്നു. ഈച്ച് കോർട്ടിൽ ഒരു നായർ ജഡ്ജും പിന്നെ നെസസറി സ്റ്റാഫ്സും ഉണ്ടായിരുന്നു. ദിവാൻ ക്ലിയർ ദി ജംഗിൾ ബിറ്റ്വീൻ ട്രിവാൻഡ്രം ആൻഡ് ദി നെയ്യാറ്റിൻകര ആൻഡ് സെറ്റിലെ ലാസ്റ്റ് നമ്പർ ഓഫ് ദി വീവേഴ്സ് ഇൻ ദി ഏരിയ. നമ്മൾ പറയാം നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വീവേഴ്സ് ഏരിയ. ആ ഏരിയയിലുള്ള എല്ലാ പ്രോബ്ലംസും ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം പുള്ളി തീർത്തു. അതുപോലെ തന്നെ ബാലരാമപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരാൻ തന്നെ കാരണം ഈ പുള്ളിയാണ്. ഓക്കെ, കാരണം പുള്ളി ഒരുപാട് കാര്യങ്ങൾ അവിടെ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തതും ഉമ്മിണിത്തമ്പിയാണ്. പിന്നെ വിഴിഞ്ഞത്തിൻ്റെ ട്രാവൻകൂറിൻ്റെ പ്രീമിയർ പോർട്ടായിട്ട് വിഴിഞ്ഞം ഡെവലപ്പ് ചെയ്യുന്ന കാരണം ഇദ്ദേഹം തന്നെയാണ്. ഒരുപാട് ഉമ്മിണിത്തമ്പി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ, പക്ഷേ പുള്ളിയെപ്പറ്റി നമുക്ക് അധികം അറിയത്തില്ല. പുള്ളി ഒരു ദളവാണെന്ന് പോലെ നിങ്ങൾ ഇതിന് ശേഷമായിരിക്കും മനസ്സിലാകുന്നത്. അപ്പോൾ ഉമ്മിണിത്തമ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അതുവരെ നമ്മുടെ ഉണ്ടായിരുന്നത് ആരാണ്? ബാലരാമവർമ്മയുടെ കാലത്താണ് ഉമ്മിണിത്തമ്പിയും നമ്മുടെ ആര് വേലുത്തമ്പിയും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാലരാമ വർമ്മ ഹാസ് മൂവ്ഡ്, അടുത്ത ആളാണ് റാണി ഗൗരി ലക്ഷ്മി ബായ്. ഓക്കെ, അപ്പോൾ റാണി ഗൗരി ലക്ഷ്മി ബായ് ശരിക്കും പറഞ്ഞാൽ വരികയും 1810 റാണി ലക്ഷ്മി ബായ് കയറുകയും ആ സമയത്ത് ഉമ്മിണിത്തമ്പിനെ ഡിസ്മിസ് ചെയ്തിട്ട് അവിടുത്തെ റെസിഡൻ്റായ കേണൽ മുൻറോനെ അവിടുത്തെ ദിവാനാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടുകൂടി ഉമ്മിണിത്തമ്പിയുടെ സംഭവം കഴിഞ്ഞു. പക്ഷേ പുള്ളി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് രണ്ടുപേരും, നമ്മുടെ വേലുത്തമ്പിനെ നോക്കുവാണെങ്കിലും ഉണ്ണിത്തമ്പിനെ നോക്കുവാണെങ്കിലും രണ്ടുപേരുടെ രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വാച്ച് ആൻഡ് വാറും ജയിലുമാണ് കേട്ടോ. വാച്ച് ആൻഡ് വാർ എന്ന് പറഞ്ഞൊരു കാവൽ സിസ്റ്റമാണ്. ഓക്കെ,
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഓക്കെ, അപ്പോൾ 1810 to 1815 അഞ്ച് വർഷക്കാലമാണ് പുള്ളി ഭരിച്ചത്, പുള്ളിക്കാരി ഭരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻലൈറ്റൻഡ് ആയിട്ടുള്ള റിഫോംസ് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ സ്ത്രീകൾ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ, സ്ത്രീകൾ ഭരിക്കുക അല്ലെങ്കിൽ സ്ത്രീകളുടെ രീതിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിലായിരിക്കും എപ്പോഴും അഡ്മിനിസ്ട്രേഷൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇഫ് യു സി ഇന്ദിരാഗാന്ധി ഓർ അതേപോലെ ഏബിൾ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ്, നമ്മുടെ ന്യൂസിലൻഡിലെ പ്രൈം മിനിസ്റ്റർ ആയ പുള്ളിക്കാരുടെ പേര് പറഞ്ഞു ജെസ്സിക്ക ആണെന്ന് തോന്നുന്നു. സോ അവരെയൊക്കെ അവരെടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ് അവർക്ക് വരുന്നത് വെൻ കമ്പയർഡ് വിത്ത് ദ മെയിൽ കൗണ്ടർ പാർട്സ്. ഓക്കെ, എനിവേസ് നമ്മുടെ റാണി ഗൗരി ലക്ഷ്മി ഭായ് അഞ്ച് വർഷക്കാലം ഭരിച്ചു. ഷി വാസ് ഏബിളി അസിസ്റ്റഡ് ഇൻ ടാസ്ക് അഡ്മിനിസ്ട്രേഷൻ ബൈ മുൻട്രോ. മുൻട്രോയാണ് ഞാൻ പറഞ്ഞല്ലോ, മുൻട്രോനെ റെസിഡൻറ്റ് ഡിവാൻ ആക്കി പുള്ളി എടുത്തു. അതായത് മുൻട്രോ ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൈൻഡ് ഓഫ് രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ട്രാവൻകൂറിൽ കൊണ്ടുവന്നത് മുൻട്രോ ആണ്. പിന്നെ സെക്രട്ടേറിയറ്റ് സിസ്റ്റം, ഇപ്പോൾ കാണുന്ന സെക്രട്ടേറിയറ്റ് ഒക്കെ വരാൻ കാരണം മുൻട്രോ ആണ്. ഓക്കെ, അപ്പോൾ സെക്രട്ടേറിയറ്റ് സിസ്റ്റമാണ് കൊണ്ടുവന്നത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാ സ്റ്റേറ്റിൻ്റെ എല്ലാ കറസ്പോണ്ടൻസും പുള്ളിയുടെ നോളജിലും പുള്ളിയുടെ സിഗ്നേച്ചറും വഴി മാത്രമേ പോകാവൂ. കറപ്റ്റും ഡിസ്ഹോണസ്റ്റുമായിട്ടുള്ള ഒഫീഷ്യൻസിനേക്ക് ഡിസ്മിസ് ചെയ്തു. ഇൻറ്റഗ്രേറ്റീവുള്ള ആൾക്കാരെയായിരുന്നു അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ പോസിബിൾ സ്റ്റെപ്സും പബ്ലിക് എക്സ്പെൻഡിഷറിൻ്റെ എക്കണോമി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ലാൻഡ് ഹോൾഡറിനും ഒരു പട്ടായം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏത് കൈൻഡ് ഓഫ് ലാൻഡ് ആണ്, നേച്ചർ ഓഫ് ലാൻഡ്, ഗവൺമെൻറ് ഡിമാൻഡ്, ഇതൊക്കെ അനുസരിച്ച് പട്ടായം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് റവന്യൂ കളക്ഷൻ കിട്ടി. അതായത് കറക്റ്റായിട്ട് നമുക്ക് റവന്യൂ കിട്ടി. അതുപോലെ അരിയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും കളക്ട് ചെയ്തു. അത് ജയിൽസ് സ്ട്രിക്റ്റ് റൂൾസ് ഫ്രെയിം ചെയ്തിരുന്നു. കാരണം പബ്ലിക് ഫണ്ട് വേറെ രീതിയിൽ പോവാതെ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി എഫിഷ്യൻസ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റിൻ്റെ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് നോക്കി പോയിരുന്നു. ഓക്കെ, കാരണം ശരിയായ പുള്ളി ബ്രിട്ടീഷ് സിസ്റ്റമാണ് ആക്ച്വലി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് എബ്നോക്സിസ് ഇമ്പോസിസ് നിർക്കും ടാക്സസ് ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം ആ സമയത്ത് അതിന് മുന്നത്തെ രാജാക്കന്മാരൊക്കെ കൊടുത്ത ഒരുപാട് ടാക്സുകളൊക്കെ പുള്ളി എഴുതി തള്ളി. അതുപോലെ തന്നെ കാര്യക്കാർ എന്ന് പറയുന്ന, അതുവരെ കാര്യക്കാരായിരുന്ന ആൾ പുള്ളി വന്നതിന് ശേഷം തഹസീൽദാറായി. ഓക്കെ, തഹസീൽദാറായി. അതുവരെ കാര്യക്കാരായിരുന്ന ആൾ പുള്ളി വന്നതിന് ശേഷം തഹസീൽദാറായി. അതായത് കാര്യക്കാരൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു നമ്മളിപ്പോൾ കാണുന്ന തഹസീൽദാർ എന്ന് പറയുന്നത് ഈ പുള്ളിയുടെ കാലത്താണ് വരുന്നത്, മനസ്സിലായി. അതുവരെ അവർ കാര്യക്കാരായിരുന്നു, ആ പൊസിഷൻ വരെ മാറി. പിന്നെ എന്ന് പറയുന്നത് പുള്ളി എന്താ പറയുക, തഹസീൽദാറിന് അതുവരെ മിലിറ്ററി പവറും ജുഡീഷ്യൽ പവറും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശേഷം തഹസീൽദാറിന് റവന്യൂ കളക്ഷൻ മാത്രമായി. പുള്ളി പറഞ്ഞാൽ നിങ്ങൾ ഇനി റവന്യൂ മാത്രം നോക്കിയാൽ മതി, മിലിറ്ററിയും ജുഡീഷ്യലൊക്കെ നോക്കാൻ വേറെ ആൾക്കാരെ ഞാൻ വെക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചൗക്കീസ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ചൗക്കീസ് അല്ലെങ്കിൽ കസ്റ്റം ഹൗസസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു സ്മഗ്ലിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ 1812 പ്രൊക്ലമേഷൻ, റോയൽ പ്രൊക്ലമേഷൻ പ്രകാരം സ്ലേവറി റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അടിമത്തം അവസാനിച്ചു 1812. ആലോചിച്ച് നോക്കുക, ആദ്യമായിട്ട് വേണമെങ്കിൽ ഇന്ത്യ തന്നെ ആണെങ്കിൽ പറയാം, ആദ്യമായിട്ട് സ്ലേവർ റെഡ്യൂസ് ചെയ്തത് ട്രാവൻകൂറിലാണ് 1812 റോയൽ പ്ലക്കമേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ജുഡീഷ്യൽ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തഹസീൽദാറിന് ഇനിയിപ്പോൾ റവന്യൂ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ വേറെ കൂടുതലൊന്നും നോക്കണ്ട എന്നുള്ള രീതിയായി, മനസ്സിലായല്ലേ. അപ്പോൾ തഹസീൽദാർ എന്തായി, റവന്യൂ മാത്രം നോക്കി. അപ്പോൾ പിന്നെ പുള്ളി എന്ത് ചെയ്തു, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ റിഫോം ചെയ്തു. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, സില്ലാ കോർട്സ് 5 സെലക്ട് സെൻറ്റേഴ്സിൽ വെച്ചു. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സെൻറ്റർ പത്മനാഭപുരം. ഓ, ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഞാനീ പറയുന്ന ഒന്ന് കണ്ണടച്ച് കേട്ടാൽ മതി കേട്ടോ. പത്മനാഭപുരം, ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, വീഡിയോ ക്ലാസ് കേൾക്കും. പത്മനാഭ. ഓക്കെ, ഇങ്ങനത്തെ വലിയ വേർഡ്സ് വരുമ്പോൾ എനിക്ക് തെറ്റുവരും. ഓക്കെ, പത്മനാഭപുരം ഒന്നാമത്തെ സ്ഥലം. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം. പിന്നെ ഏത്, മാവേലിക്കര. അതുപോലെ വൈക്കം അൽവായി, ആലുവ എന്ന് പറയുന്ന അൽവായി.
അപ്പം ഈ നാല് ഈ അഞ്ച് സ്ഥലങ്ങളിൽ ജില്ലാ കോർട്ട് വെച്ചു. ഓക്കെ, ജില്ലാ കോർട്ട് വെച്ചു. അതുപോലെ തന്നെ ഒരു കോർട്ട് ഓഫ് അപ്പീൽ ഉണ്ടായിരുന്നു. ഇതിന് അപ്പീൽ പോകുന്ന ഒരു കോർട്ട് ഓഫ് അപ്പീൽ. അപ്പോൾ ഈ കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം തന്നെ വെച്ചു. അതിൽ അഞ്ച് ജഡ്ജസ് ഉണ്ട്. അതിൽ ഒരാൾ ദിവാൻ തന്നെയാണ്, അതായത് ഒരാൾ മുൺട്രോ തന്നെയാണ്, ബാക്കി നാല് പേര് ജഡ്ജസ്. ഓക്കെ, ബാക്കി അഞ്ച് പേര് ജഡ്ജസ് ആണ്, അതിൽ ഒരാൾ ദിവാൻ തന്നെയാണ്. പിന്നെ ഇതിൽ തന്നെ മുൺട്രോ റൂൾസ് ഉണ്ടാക്കി. ഓക്കെ, ഒന്ന് പറയുന്നത് ചട്ടവാരിയോളാസ് എന്ന് പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ടായി. അതായത് നമ്മുടെ ധർമ്മശാസ്ത്രമല്ലേ, ധർമ്മശാസ്ത്രയുടെ സെയിം എന്താ പറയുക പാറ്റേണിൽ ചാട്ടവരിയോളാസ് എന്ന് പറയുന്ന കുറച്ച് റൂൾസ് ഇറക്കി. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ കമ്പനി എന്താ പറയുക കമ്പനി വന്ന സമയത്തുള്ള റൂൾസൊക്കെയാണ് ഇത്. 1811 പ്രൊക്ലൈം ചെയ്തത്. ഓക്കെ, കാരണം നിയമം അനുസരിച്ചിട്ട് പോകണം എന്നുള്ളത്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു, എൻലാർജ് ചെയ്തു. അതുപോലെ തന്നെ അവരെ ദിവാൻ്റെ ഡയറക്റ്റ് കൺട്രോളിൽ കൊണ്ടുവന്നു. ദിവാൻ്റെ ഡയറക്റ്റ് കൺട്രോളിൽ കൊണ്ടുവന്നു. വേറൊരു ഫാർ റീച്ചിങ് റിഫോം എന്ന് പറയുന്നത് ദേവസ്വം അല്ലേ, ഇപ്പോഴത്തെ ദേവസ്വം. അപ്പോൾ ഈ ദേവസ്വത്തിൻ്റെ ഡയറക്റ്റ് മാനേജ്മെൻറ്റും മുൻട്രോ തന്നെയായിരുന്നു. ഓക്കെ, കാരണം അവിടെ നിന്നുള്ള കാശുകളൊന്നും മിസ്മാനേജ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രാവൻകൂറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് ഒക്കെ വളരെയധികം മോഡേണൈസ് ചെയ്തത് ഈ പുള്ളിക്കാരൻ്റെ സമയത്തെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ല 5 വർഷക്കാലം സേതു ലക്ഷ്മി ഭായായിരുന്നു. അത് കഴിഞ്ഞ് ഗൗരി പാർവതി ഭായ്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ 1840 കേരളം കേണൽ മുൻട്രോ വാസ് റിലിങ്ക്വിഷ് ദി പോസ്റ്റ് ഓഫ് ദിവാൻ ഇൻ 1814 ആൻഡ് ഈ കണ്ടിന്യൂ ടു ഗൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്സ്. ഓക്കെ, 1818 വരെ റെസിഡൻ്റ് ആവുന്നത് വരെ പുള്ളി അഡ്മിനിസ്ട്രേഷനൊക്കെ നോക്കിയിരുന്നു. അഗ്രികൾച്ചറും ട്രേഡും ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രോഗ്രസ് എത്തി. വേസ്റ്റ് ലാൻഡ്സിൻ്റെ കൾട്ടിവേഷനും ഹിൽ ടോപ്സിനും വളരെയധികം പ്രയോറിറ്റി കൊടുത്തിരുന്നു. ട്രേഡ്സിലുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും മാറ്റി. എക്സ്പോർട്ടും ഇമ്പോർട്ട് ഡ്യൂട്ടീസൊക്കെ കുറേയൊക്കെ കുറച്ചു. ഫ്രീഡം ഓഫ് ട്രേഡ് വാസ് ഗ്യാരണ്ടീഡ് വിത്തിൻ ദ സ്റ്റേറ്റ്. കമ്മ്യൂണിക്കേഷൻ വാസ് ഇംപ്രൂവ്ഡ് ആൻഡ് കോയിനേജ് വാസ് റിഫോംഡ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ നമ്മൾ എന്താ പറയുക വേതനം കൊടുക്കാതെ പണി ചെയ്യിപ്പിക്കുക ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഉഴിയം. അതിനെ ഉഴിയം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഓക്കെ, ട്രാവൻകൂറിൽ. അപ്പോൾ ആ ഉഴിയം സമ്പ്രദായത്തിന് ഈ റാണി എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കി റാണിയുടെ കാര്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, നമുക്ക് സിലബസ് അനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. സിലബസ് അനുസരിച്ചായിരിക്കും ക്ലാസ്സസ് ഇരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും കുറേയൊക്കെ പോർഷൻസ് ചോദിക്കാറുള്ളൂ, സെലക്റ്റഡ് പോർഷൻസ് ചോദിക്കാറുള്ളൂ. എന്നാലും നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. സിലബസിലുള്ള പോർഷൻസ് മാത്രം കംപ്ലീറ്റ് ചെയ്യും, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് ഞാൻ അപ്പോഴപ്പോഴും പറയുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഒരൊറ്റ അവർ സപ്പോർട്ട് ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റും നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെ പറയുന്നുകൊണ്ട് മാത്രമാണ് ഐ എം പുട്ടിങ് വീഡിയോസ്. ഐ എം വെരി 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 താങ്ക്ഫുൾ ഫോർ യു എവറി വൺ. താങ്ക് യു സോ മച്ച്. ആൻഡ് യു ഗൈസ് ആർ മൈ